സിപിഎമ്മിന്റെ നിയന്ത്രണത്തിലുള്ള തൃശൂർ കരുവനൂർ സർവീസ് സഹകരണ ബാങ്കിൽ 100 കോടി രൂപയുടെ വായ്പാ തട്ടിപ്പുണ്ടായിരിക്കുകയാണ്. മുൻ ഭരണസമിതി അംഗങ്ങൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. 46 വായ്പകളുടെ പണം പോയത് ഒറ്റ അക്കൗണ്ടിലേക്കാണ്. 6 പേർക്കെതിരെയാണ് കേസുള്ളത്. എം എസ് ലിഷോയ് ചേരുകയാണ് വിവരങ്ങളുമായി. ലിഷോയ്, എന്താണ് ഈ തട്ടിപ്പിനെക്കുറിച്ച് പുറത്തു വന്നിട്ടുള്ള വിവരങ്ങൾ? അതായത് ഈ ബാങ്കിൽ നിന്ന് വായ്പ എടുത്തിട്ടുള്ള പലർക്കും ജപ്തി നോട്ടീസ് വന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു അന്വേഷണം ആരംഭിക്കുന്നത്. അതായത് നേരത്തെ വായ്പ എടുത്തിരുന്ന ഒരാൾക്ക് അയാൾ കൃത്യമായി തിരിച്ചടവ് നടത്തുന്നുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ പോലും ഇയാൾക്ക് ജപ്തി നോട്ടീസ് വന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇതിനെക്കുറിച്ച് അന്വേഷണം ആരംഭിക്കുന്നത്. അന്വേഷണം വിശദമായി നടന്നപ്പോഴാണ് വലിയ ഒരു തട്ടിപ്പ് പുറത്തു വരുന്നത്. അതായത് ഒരാൾ ബാങ്കിൽ വായ്പ എടുത്താൽ അതേ ആധാരം ഉപയോഗിച്ച്, ഒരു ആധാരം ഉപയോഗിച്ചാണ് വായ്പ എടുക്കുന്നതെങ്കിൽ അതേ ആധാരം ഉപയോഗിച്ച് വീണ്ടും മറ്റൊരു ലോൺ എടുക്കുകയും ആ ലോണിന്റെ തുക മറ്റൊരു അക്കൗണ്ടിലേക്ക്, സ്വകാര്യ വ്യക്തിയുടെ മറ്റൊരു അക്കൗണ്ടിലേക്ക് പോവുകയുമാണ് ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിലാണ് ഏകദേശം 46 ലോണുകൾ ഇത്തരത്തിൽ എടുക്കുകയും 100 കോടിയോളം രൂപയോളം ഇത്തരത്തിൽ വലിയ രീതിയിൽ തട്ടിപ്പ് നടത്തിയതായും പുറത്തു വരുന്നത്. സഹകരണ രജിസ്ട്രാർ ഇത് സംബന്ധിച്ച് പരാതി ഉൾപ്പെടെ ലഭിച്ച സാഹചര്യത്തിൽ ഓഡിറ്റ് ഉൾപ്പെടെ നടത്തിയതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ഒരു തട്ടിപ്പ് പുറത്തു വരുന്നത്. 2014 മുതൽ 2020 വരെയുള്ള കാലഘട്ടത്തിലാണ് വലിയ രീതിയിലുള്ള തട്ടിപ്പ് നടന്നിട്ടുള്ളത്. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇരിങ്ങാലക്കുട പോലീസാണ് വിഷയത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ഇതിൽ പങ്കാളിത്തമുള്ളവരെ കുറിച്ച് പ്രാഥമികമായി എന്തെല്ലാം വിവരങ്ങളാണ് കിട്ടിയിട്ടുള്ളത്? നിലവിൽ സിപിഎം ഭരണസമിതിയാണ് ഈ ബാങ്കിന്റെ ഭരണം ഏറ്റെടുത്തിരിക്കുന്നത്. ഈ ഭരണസമിതിയിലെ മുൻ അംഗങ്ങൾക്കെതിരെയും അതുപോലെ തന്നെ മുൻ ജീവനക്കാർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. 6 പേർക്കെതിരെയാണ് നിലവിൽ കേസെടുത്തിരിക്കുന്നത്. പക്ഷേ ഇതൊരു ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം നടത്തേണ്ടതുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആരുടെയെല്ലാം അക്കൗണ്ടിലേക്കാണ് ഈ പണം മുഴുവനായി പോയത് എന്ന് സംബന്ധിച്ചെല്ലാം അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ, ഈ ബാങ്കിൽ നിക്ഷേപിച്ച തുക അത് പിൻവലിക്കാൻ നിക്ഷേപകർക്ക് കഴിയാത്തൊരവസ്ഥയാണ് ഉള്ളത്. അതായത് ഈ കൂടുതൽ പണം നിക്ഷേപിച്ചവരായാൽ പോലും ഈ പണം പിൻവലിക്കാൻ എത്തുമ്പോൾ 10,000 രൂപയാണ് ദിവസം ഒരാൾക്ക് പിൻവലിക്കാൻ കഴിയുന്ന പരമാവധി തുകയായി നിജപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് നാട്ടുകാർ രംഗത്തെത്തിയതോടെയാണ് ഇതൊരു വലിയ വിഷയമായി മാറുകയും കൂടുതൽ പരാതികൾ വന്നിട്ടുണ്ടോ? ഈ വിഷയവുമായി ബന്ധപ്പെട്ട് 2018 മുതൽ നിരവധി പരാതികൾ സഹകരണ രജിസ്ട്രാർക്ക് ഉൾപ്പെടെ ലഭിച്ച ഒരു സാഹചര്യമാണ്. അതിനെ തുടർന്ന് പോലീസിൽ ഉൾപ്പെടെ നേരത്തെ തന്നെ വലിയ രീതിയിൽ പരാതികൾ പോയിരുന്നു. 2018 മുതൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, അതായത് പരാതികൾ വന്നിരുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇത്രയേറെ തുക തട്ടിയെടുത്തതായി പലരും നൽകിയ പരാതികളാണ് നൽകിയിരുന്നത്. പക്ഷേ ഇത് എല്ലാം കൂടി ഒന്നിച്ച്, അല്ലെങ്കിൽ ഇത്രയധികം തുക തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന് കഴിഞ്ഞ ദിവസങ്ങളിലാണ് പുറത്തു വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളെല്ലാം തന്നെ അതിന്റെ ഒരു സാഹചര്യത്തിലാണ്. അതായത് എല്ലാവരും കൂടി ഒന്നിച്ച് ഇത്തരത്തിൽ തങ്ങളും തട്ടിപ്പിനിരയായി എന്ന് ഒരു സംഘടിതമായി അറിയുന്നത് ഈ അടുത്ത കാലത്താണ്. ശരി, എം എസ് ലിഷോയാണ് വിവരങ്ങൾ നൽകിയത്. ഗുരുതരമായ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. 100 കോടിയുടെ വായ്പാ തട്ടിപ്പാണ് തൃശ്ശൂരിലെ കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കിൽ നടന്നത്. സിപിഎം നിയന്ത്രണത്തിലുള്ളതാണ് ബാങ്കിൻ്റെ ഭരണസമിതി. 46 വായ്പകളുടെ പണം ഒറ്റ അക്കൗണ്ടിലേക്ക് പോയി എന്നാണ് അന്വേഷണത്തിൽ ഇതിനകം കണ്ടെത്തിയിരിക്കുന്നത്. ഭരണസമിതി അംഗങ്ങൾക്കെതിരെ, മുൻ ഭരണസമിതി അംഗങ്ങൾക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്.